ഡോക്ടർ ചെറിയ കുട്ടികൾക്ക് കിഡ്നിക്ക് ക്ഷതം പറ്റാൻ വലിയവരെ അപേക്ഷിച്ച് സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞില്ല. അപ്പോൾ അഥവാ അങ്ങനെ സംഭവിച്ച ഒരു വീഴ്ച വയറിൽ ഒരു ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായാണ് ശ്രദ്ധിക്കേണ്ടത്? ദേഹം അനക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും അല്ല? രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കണം. നമ്മൾ പുറത്തിപ്പോൾ ചിലപ്പോൾ ക്ഷതമൊന്നും കണ്ടില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കുന്ന കുട്ടിയുടെ വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്, അതായത് കുട്ടിയുടെ പൾസ്, ബി പി, പിന്നെ വയറ്. വയറ് പരിശോധിച്ചോണം. നമ്മളിപ്പോൾ അകത്ത് രക്തസ്രാവം വരുവാണെങ്കിൽ വയറങ്ങ് വീർക്കും, വീർത്ത് വരും. സാധാരണ ഇരിക്കുന്നില്ല, അകത്ത് രക്തം കിട്ടുന്നതിനനുസരിച്ച് വയറ് വീർത്ത് വീർത്ത് വരും. പെയിനും ഉണ്ടാവില്ല, വേദന കാണും. അപ്പൊ കുട്ടി ആ ഭാഗത്ത് കണ്ടിന്യൂസ് വേദന പറയുക, വയറിന് വീർക്കം ഉണ്ടാവുക. ഈ പറഞ്ഞ പോലെ പിന്നെ പൾസും ബി പിയും നമ്മൾ നോക്കണം. പൾസ് കൂടുന്നു, ബി പി കുറയുന്നു, ഇതെല്ലാം ലക്ഷണങ്ങളാണ്. അകത്ത് ബ്ലീഡിങ് നടക്കുന്നു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്കാൻ, ഇപ്പൊ നമുക്ക് അതിനിപ്പോ സൗകര്യമുണ്ട്, സി ടി സ്കാൻ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അകത്ത് ബ്ലീഡിങ് ഉണ്ട്, കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തുറക്കുക എന്നുള്ളതാണ്. തുറന്ന് ആ കിഡ്നിയെ രക്ഷപ്പെടുത്തുക, ബ്ലീഡിങ് നിർത്തുക, കിഡ്നിയെ സേവ് ചെയ്യാൻ നോക്കുക. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഇവിടെ നിന്നാണ്, നേറ്റിങ്കരയിൽ നിന്നാണ്. ആ ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഹലോ സാർ, ഞാൻ ഹലോ കേക്കാം, ചോദിച്ചോളൂ. ഞാൻ ഇത് എനിക്ക് ഇപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് യൂറിൻ പോണത് അളവ് കുറച്ചാണ് പോണത്. എന്തുകൊണ്ടാണ്? കുറവാണോ? സാധാരണ പോകുന്നതിനേക്കാളും കുറവാണോ? വെള്ളം കുടിക്കുന്നുണ്ടോ നന്നായിട്ട്? അതോ വെള്ളം കൂടി കുറഞ്ഞിട്ടാണോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം യൂട്രസ്. യൂട്രസ് എടുത്തിട്ട് ഇപ്പൊ ഒരു വർഷം? നവംബറിൽ ഒരു വർഷം. ഓക്കെ. ഇപ്പൊ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് സാധാരണ പോലെയാണോ? വെള്ളത്തിന്റെ അളവ് നന്നായിട്ട് അളവ്. ഇപ്പൊ യൂറിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ മൂത്രം വയറ് വീർപ്പുണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ അത് നോക്കണം നമുക്ക്. ഈ മൂത്രം അളവ് കുറയുന്നതിനെ കാരണം എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കണം. അത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ നോക്കണം. കിഡ്നിയുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയണം. കിഡ്നിയുടെ പ്രവർത്തനം എല്ലാം കുറയുന്നുണ്ടോ? മൂത്രം കുറയാൻ കാരണം മിക്കവാറും അപ്പൊ ഇത് രണ്ടും നോക്കിക്കണം. കിഡ്നി ഫങ്ഷൻ നോക്കണം, വയറിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കിഡ്നി നമ്മളെ യൂറിയ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റുകളും പിന്നെ വയറിന്റെ സ്കാൻ നോക്കണം. കിഡ്നി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാം കിഡ്നി നോർമലി ഇരിക്കുന്നുണ്ടോ. പിന്നെ നേരത്തെ യൂട്രസ് രാവിലെ എണീറ്റ് ഒഴിക്കുമ്പോ നല്ല രീതിയിൽ പോകുന്നുണ്ടോ മൂത്രം? അത് അപ്പഴും വയറിന് വീർപ്പൊന്നും കുറവില്ല. ഞാനാണെങ്കിൽ നടക്കി എടുക്കാൻ നല്ല വയറൊക്കെ നല്ല ഉടച്ചു ഇറക്കി. കാലില് നീരൊന്നും ഇല്ല? പാദങ്ങളിൽ കാലില് നീരുണ്ടോ? നമുക്ക് നോക്കേണ്ട, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നോക്കണം ബ്ലഡില്, പിന്നെ വയറിന്റെ ഒരു സ്കാനും അങ്ങ് നോക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. യൂറിനിൽ പഴുപ്പുണ്ടെങ്കിൽ ആ യൂറിന്റെ പഴുപ്പിനുള്ള ചികിത്സ. അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ട് കിഡ്നിയുടെ ഫങ്ഷനും കൂടെ നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യം നോക്കണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ ദ കോൾ ഡോക്ടർ. അതുപോലെ ഏതെങ്കിലും മെഡിസിൻ, ചിലർക്ക് അലർജി പോലെ ആയിട്ട് കിഡ്നിക്കോ ബ്ലാഡറിന് എന്തെങ്കിലും ഇത് ഇന്റേണലായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിനെ എഫക്ട് ചെയ്യാനായിട്ട്? അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പം കിഡ്നിയുടെ ഫങ്ഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ അങ്ങനെയല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ ഉള്ളിൽ പോയി കഴിഞ്ഞിരുന്നാൽ? ഡെഫിനറ്റ്ലി, നമ്മളിപ്പോ ഏത് പോയിസൺ ആയാലും എല്ലാ അവയവത്തിനെയും ബാധിക്കും, എല്ലാ അവയവത്തിന്റെയും പ്രവർത്തനത്തിന് തകരാറിലാക്കും. കിഡ്നിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്ന, ലിവർ, കിഡ്നി, ഇതൊക്കെയാണ് പെട്ടെന്ന് പോകുന്നത്. ഏത് തരം മരുന്ന് കഴിക്കുന്നതനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ പോലെയാണ് വീണ് കഴിഞ്ഞാല്. പിന്നെ ഈ വീഴ്ചയിലുള്ള ക്ഷതം, ഇതാണ് എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അതിപ്പോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ഒരു മുൻകരുതൽ, കുട്ടിയെ അനക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അധികം നമ്മൾ മൊബിലൈസ് ചെയ്യരുത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനോടൊപ്പം തന്നെ മറ്റിഞ്ചുറി. ഇപ്പൊ കിഡ്നിയിൽ നമ്മളൊരു ഇഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അർത്ഥം മറ്റവയവങ്ങൾക്കും ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മള് തലച്ചോറിന് ക്ഷതം ഉണ്ടോ, പിന്നെ നമ്മൾ ഇതുപോലെ കരളിന്, സ്പ്ലെയിനിന്, അവിടെ എന്തെങ്കിലും കുടൽ കേക്കുമുറിവുണ്ടോ, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ആക്സിഡന്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക, ശ്വാസോച്ഛ്വാസം നേരെയാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്.
അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് അങ്ങനെ ഒരു വീഴ്ചയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ബി പി കുറയുന്നതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ പൾസ് കൂടുന്നു, വയറിന് പ്രശ്നമുണ്ട്, വേദന കൂടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അവരപ്പോൾ റെസസിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഏത് ഇഞ്ചുറി ആയാലും, നമ്മൾ ഏത് ആക്സിഡൻറ്റിലും എല്ലാ അവയവങ്ങളിലുള്ള ഇഞ്ചുറി ഒരുപോലെ ആയിരിക്കും, അകത്തുള്ള ബ്ലീഡിങ്, രക്തസ്രാവം. അപ്പോൾ അതെല്ലാം വൈറ്റൽ സയൻസ് എന്ന് പറയും. നമ്മൾ ഇതെല്ലാം നോക്കുക, പേഷ്യൻ്റ് ആദ്യം സ്റ്റേബിൾ ആക്കുക, എന്നിട്ടാണ് നമ്മൾ നോക്കുന്നത് ഏത് അവയവത്തിനാണ് പ്രശ്നം എന്ന്. അത് നമ്മളിപ്പോൾ സാധാരണ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്നത് സി ടി സ്കാനാണ്. വയറിൻ്റെ സി ടി സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതേത് അവയവങ്ങൾക്കൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് പിന്നെ നമ്മളത് മാനേജ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മാഡം, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. ആ, ഡോക്ടറെ ചോദിച്ചോളൂ. ഓക്കെ. ഹലോ. ഹലോ സാർ, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ. പുള്ളിക്ക് എപ്പോഴും പുള്ളി രണ്ടു പ്രാവശ്യം വീട്ടിൽ വീണിട്ടുണ്ട് നടു പിടിച്ച്. അപ്പൊ അതിനുശേഷം എപ്പോഴും നട്ടലിന് വേദനയും നടുവേദന, കുറെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച്. അപ്പൊ എന്നിട്ടൊന്നും മാറ്റമില്ല. ഒരു 4-5 മാസത്തോളം മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ലത്. വീണ്ടും ജോലിക്ക് പോകുമ്പോ വീണ്ടും നല്ല വേദന. അപ്പൊ അത് ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലും അന്ന് വീഴ്ചയിൽ പൊട്ടൽ വല്ലതും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എന്ത് ജോലി? മനസ്സിലായി. എന്ത് ജോലിയാ ചെയ്യുന്നേ? പിന്നെ ഈ സ്കൂട്ടർ ഓടിക്കോ അധികം? കൊച്ചിയിൽ ബൈക്ക് ഓടിച്ചാൽ വെറുതെ പോണവരെ നട്ടലിലും പോവും. അതാണ് ഈ പ്രശ്നം. ആണാണ് അത്, നട്ടലിന്റെ ആ സ്ട്രെയിൻ ആണേ. അതിന് ചെയ്യേണ്ടത് പെയിൻ കില്ലർ കഴിക്കുകയല്ല അതിനുള്ള പരിഹാരം. വേദന സംഹാരി കഴിച്ചുകൊണ്ട് ഈ അസുഖത്തിന് മാറ്റമൊന്നും വരത്തില്ല. അതിന്റെ ആ ഇഫക്റ്റ് പോകുമ്പോൾ പിന്നെയും വേദന വരും. അതിന് ചെയ്യേണ്ടത് അതെ. ആ, അതും ഇങ്ങനെ ഇല്ല. അല്ല, ഓക്കെ, അതിപ്പോ വേണ്ട. നമുക്ക് ഒന്നില് ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് നട്ടലിനുള്ള സ്ട്രെയിൻ ആണ് ഈ പറയുന്നത്. അപ്പൊ നട്ടലിന് സ്ട്രെയിൻ വരാതെ നോക്കുക. ഈ ടൂ വീലറൊക്കെ ഒഴിവാക്കിയേ പറ്റൂ നട്ടലിന് വേദന ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രയാസമായിരിക്കും. പിന്നെ അല്ല, ഇപ്പൊ ആ ഇൻഫെക്ഷൻ ഇല്ലല്ലോ. ഇപ്പൊ ഇൻഫെക്ഷന്റെ ലക്ഷണം ഒന്നും ഇല്ലല്ലോ. ഇല്ല, അതിന്റെ അർത്ഥം നടുവെന്നുള്ള വേദന തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടുന്നത് നട്ടലിന് വേണ്ടിട്ട്, അപ്പൊ ഓർത്തോ ഡോക്ടറെ കാണിച്ചിട്ട് നട്ടലിനുള്ള ഇതിന് വേണ്ട ഫിസിയോതെറാപ്പിയാണ് വേണ്ടത്. എങ്കിലേ ആ പെയിൻ കുറയും. ഫിസിയോതെറാപ്പി ആദ്യം നട്ടലിന്റെ വേദനയ്ക്ക് ഓർത്തോ ഡോക്ടറെ കാണിക്കാം, ഇല്ലെങ്കിൽ ഡോക്ടറെ. എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യിക്കണം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.